കോവിഡ് മറവിൽ ആശുപത്രികളുടെ ചികിത്സ കൊള്ള തുടരുന്നു. കോതമംഗലം സ്വദേശിക്ക് പ്രസവത്തിനായി കൊച്ചിയിലെ സൺറൈസ് ആശുപത്രി ഈടാക്കിയത് 219000 രൂപ. 7 ദിവസത്തെ മുറിവാടകയായി 52000 രൂപയും പിപിഇ കിറ്റിനായി 42000 രൂപയുമാണ് ഈടാക്കിയത്. മുറിയിൽ പൈപ്പ് കണക്ഷൻ പോലും ഇല്ലായിരുന്നെന്നും ഐസിയുവും ഓക്സിജനും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഇതിനും പണം ഈടാക്കിയതായും കുടുംബം പറഞ്ഞു. एटरबा चाय कटे उच्च चोरू वैन चोरू अदलाद वे सपरेट मेडिसीनो इनुट कोविडा रीती ट्रीटमेंटो क्यारो इवर को अब फुल कोविड रोग कम पीपी किटिव आयरू रूप मेल वैफि चार्ज कुछ चार्ज और दिवस ना पीपी किटा कुटी की चार्ज कुटी की आवर आंटीजन जनच अब कुटी नेगटीव आर टी पी सी आर या ओके കുട്ടി കി ആർടി പിസിആർ ചെയ്തപ്പോഴും കുട്ടിക്ക് നെഗറ്റീവ് ആണ്. എന്നിട്ടും കുട്ടിക്കും ഈ പറഞ്ഞാരി ഒരു ദിവസം 4 പിപി കിറ്റ് ഒക്കെ ഇവർ ചാർജ് ചെയ്തിട്ടുണ്ട്. പ്രൊസീജർ ചാർജ് എന്ന് പറഞ്ഞ എഴുതി വെച്ചേക്കാണ്. പിന്നെ റൂമിന് ഇവർ ചാർജ് ചെയ്യുന്ന 44000 രൂപ റൂമിന് മാത്രം ചാർജ് ചെയ്തിട്ടുണ്ട്. അതിനു പുറമെ ഫുഡിന് വേറെ എക്സ്ട്രാ ചാർജ് ഇട്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഇത്രയും വലിയൊരു ഹോസ്പിറ്റൽ ആയിട്ട് കൂടി അവർക്ക് ഇതിനൊരു സിസ്റ്റം ഒരു സിസ്റ്റമാറ്റിക്കും ഇല്ല. അവർക്ക് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുനടക്കാനും ആളില്ല, ഒന്നുമില്ല. വരുന്നവർക്ക് അതായത് ഒരു കോവിഡ് എന്ന് പറഞ്ഞ് ചെല്ലുന്ന ഒരു പേഷ്യൻറ്റിന് ഇവർ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ വരുന്ന പേഷ്യൻറ്റിന് എന്തൊക്കെ ചാർജ് ചെയ്യാൻ പറ്റുന്നു ആ രീതിയിലാണ് നോർമലായിട്ട് ചെല്ലുന്ന ഒരു പേഷ്യൻറ്റിന് വരെ ഇവർ ചാർജ് ഈടാക്കുന്നത്. യുവതിക്ക് നൽകിയ മുറി ഐസിയു ആയി പരിഗണിച്ചതിനാലാണ് മുറിവാടക കൂട്ടിയത് എന്നാണ് ആശുപത്രിയുടെ വിശദീകരണം. കോവിഡിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നെന്നുമാണ് വാദം. എം എസ് അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, ഈ ആശുപത്രിക്കാരുടെ വാദം തന്നെയും പരിഹാസ്യമാണല്ലോ. അത് ഐസിയു ആയി പരിഗണിക്കുക എന്ന് വെച്ചാൽ ഐസിയു സംവിധാനങ്ങൾ ഉപയോഗിക്കാത്ത ഒരു രോഗിക്ക് ഐസിയു ആയിട്ട് ഞങ്ങൾ ആ മുറിയെ പരിഗണിച്ചു, അതുകൊണ്ട് ആ വില ഈടാക്കി എന്നൊക്കെ പറയുന്ന ആ തുക ഈടാക്കി എന്നൊക്കെ പറയുന്നത് പരിഹാസ്യമല്ലേ? എന്താണ് അതിൻ്റെ മറ്റ് തുടർ വിശദാംശങ്ങൾ? നമ്മൾ ഈ പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആശുപത്രി മാനേജ്മെൻറ്റിനെ ബന്ധപ്പെട്ടത്. അപ്പോഴാണ് ആശുപത്രി മാനേജ്മെൻറ്റ് തന്നെ സമ്മതിക്കുന്നു, മുറിവാടക ഇനത്തിൽ ഈടാക്കിയത് വലിയ തുകയാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. 44000 രൂപയെന്നാണ് കുടുംബം പറഞ്ഞതെങ്കിലും ആശുപത്രി അധികൃതർ പറഞ്ഞതനുസരിച്ച് 52000 രൂപ വാടക ഇനത്തിൽ മാത്രം മുറിക്കായി വാങ്ങിയിരിക്കുന്നു, കേവലം 7 ദിവസത്തേക്ക്. നേരത്തെ പരാതിക്കാർ പറഞ്ഞതുപോലെ തന്നെ ആ മുറിയിൽ ഒരു പൈപ്പ് കണക്ഷൻ പോലുമില്ല. പക്ഷേ ഇതൊരു ഐസിയു ആയി പരിഗണിച്ചാണ് ഇത്തരത്തിൽ ചാർജ് ഈടാക്കിയിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. വളരെ അപഹാസ്യമായ ബാലിശമായ വാദമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉന്നയിക്കുന്നത്. നമുക്കറിയാം തമിഴ്നാട്ടിലും മറ്റുമൊക്കെ ചില ഹോട്ടലുകളും ലോഡ്ജുകളുമൊക്കെ വൻകിട ആശുപത്രികൾ വാടകയ്ക്കെടുത്ത ശേഷം അത് ആശുപത്രി എന്ന നിലയിൽ ചാർജ് ഈടാക്കുന്ന രീതി നമുക്കറിയാം. പക്ഷേ കേരളത്തിൽ അത്തരമൊരു രീതി ഇതുവരെ കണ്ടുവന്നിട്ടില്ല. പക്ഷേ ഇതിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ വിരൽ ചൂണ്ടുന്നത്. കാരണം ആശുപത്രിയിൽ ഒരു സാധാരണ മുറിയിൽ കിടത്തി ഒരു പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്ന യുവതിയെ ശുശ്രൂഷിക്കുകയും പ്രസവം നടക്കുകയും ചെയ്യുന്നു. പിന്നീട് ഡിസ്ചാർജ് ആകുമ്പോൾ കനത്ത ബില്ല് നൽകുകയും നിങ്ങൾ കടന്നിരുന്ന മുറി ഐസിയു ആയിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നതാണ് ഏറ്റവും രസകരം. ഒപ്പം സംസ്ഥാനത്തെ ഏത് സ്വകാര്യ ആശുപത്രിയിലും സാധാരണ പ്രസവത്തിന് ഈടാക്കുന്ന തുക കേവലം 35000 രൂപ മാത്രമാണ്. പക്ഷേ ഈ ആശുപത്രിയിൽ 60000 രൂപയാണ് സാധാരണ. ഒരു നിമിഷം ഞാൻ തിരിച്ചു വരാം. മനീഷ് താങ്കളിലേക്ക്. ഇപ്പോൾ സൺറൈസ് ഹോസ്പിറ്റലിന്റെ MD ശ്രീ ഹാഫിസ് റഹ്മാൻ അദ്ദേഹം ടെലിഫോണിലാണ്. ശ്രീ ഹാഫിസ് റഹ്മാൻ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാതി ഉണ്ടായത്? ഈ ന്യൂസ് 18 ചാനലില് ഇവര് പറഞ്ഞപ്പോ തന്നെ ഞങ്ങൾ ആ ബില്ലെടുത്ത് നോക്കിയായിരുന്നു. അതില് ആകെ ഡിഫറൻസ് വന്നേക്കുന്നത് നോർമൽ ഡെലിവറിക്ക് 60000 രൂപ ചാർജ് ചെയ്തു എന്നുള്ളതാണ്. നോർമൽ ഡെലിവറിക്ക് നമ്മളിവിടെ കോവിഡ് പേഷ്യന്റ് ആണെങ്കിൽ 60000 രൂപീസ് ചാർജ് ചെയ്യുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് സെപ്പറേറ്റ് ആയിട്ട് ലേബർ റൂമും സെപ്പറേറ്റ് ആയിട്ട് NICU ഓപ്പറേഷൻ തിയേറ്ററും എല്ലാം ഇതിനു വേണ്ടി സെറ്റ് ചെയ്തേക്കാണ്. എന്റെ അറിവിൽ സെപ്പറേറ്റ് ആയിട്ട് ഇതിനു വേണ്ടി സെറ്റ് ചെയ്ത ഒരേ ഒരു ഹോസ്പിറ്റലാണ് സൺറൈസ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ ചെറിയൊരു ഡിഫറൻസ്, അതായത് 25000 രൂപയുടെ ഡിഫറൻസ് ഈ പറയുന്നുള്ളൂ. ബാക്കിയുള്ള ചാർജസ് കംപ്ലീറ്റ് ഞാൻ അനലൈസ് ചെയ്ത് നോക്കി എല്ലാം നിങ്ങളുടെ റിപ്പോർട്ടറെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് 8 ദിവസത്തേക്ക് ICU കോസ്റ്റ് വരുന്നത് 52000 രൂപ ഉള്ളൂ. ഇന്ന് കാസ്പിന്റെ റേറ്റ്, അതായത് കാരുണ്യ സ്കീമിന്റെ റേറ്റ് ആണ് ഈ പറയുന്നത്, 6500 രൂപയാണ് ഒരു ദിവസത്തെ കോസ്റ്റ് വരുന്നത്. അപ്പൊ അത് കാരുണ്യ സ്കീമിന്റെ ആണ്. ഇപ്പൊ ഗവൺമെന്റ് ഫിക്സ് ചെയ്യാൻ പോകുന്ന റേറ്റ് തന്നെ ഈ 6500 രൂപയില് കൂടുതലായിരിക്കും ICU ചാർജ്. അപ്പൊ ഒരു കാരണവശാലും ഈ ചാർജസ് ഒന്നും കൂടുതലല്ല. ഇതിൽ ആകെ ഒരു ഡിഫറൻസ് വന്നേക്കുന്നത് നമ്മൾ അബദ്ധത്തിന് റൂം റെന്റ് എന്ന് പറഞ്ഞിട്ട് പോയിന്നേ ഉള്ളൂ. അത് റൂം റെന്റ് അല്ല, അത് റൂം റെന്റും ഡോക്ടേഴ്സ് ചാർജും എല്ലാം കൂടിയും കൂട്ടിയിട്ടുള്ള ചാർജാണ്. കോവിഡിന്റെ ചാർജും എല്ലാം കൂടിയും കൂട്ടിയിട്ടുള്ളതാണ്. കൺസൾട്ടൻസ്, RMOs എല്ലാവരും കൂട്ടിയിട്ടുള്ള റൂം റെന്റ് അല്ല അത്. അപ്പൊ അതെല്ലാം കൂടിയും ടോട്ടലായിട്ട് 8 ദിവസത്തേക്ക് 52000 രൂപയെ വന്നിട്ടുള്ളൂ. അപ്പൊ ഇതാണ് അതിന്റെ സത്യാവസ്ഥ.
ഡോക്ടർ പക്ഷേ ഡോക്ടർ പക്ഷേ ഇവിടെ ഈ ഇവരെ കോവിഡ് പേഷ്യൻസ് അല്ല അല്ലേ കോവിഡ് പോസിറ്റീവ് അല്ലാത്ത ആളുകളല്ലേ പിന്നീട് ഇത് ഒരു സൂപ്പർപ്രസോണ്ട് ആണ് കോവിഡ് കോവിഡ് പേഷ്യന്റ് അല്ലാതെ നമ്മൾ കോവിഡ് ലേബർ റൂമിൽ ഡെലിവറി ഇല്ലല്ലോ അവർക്ക് കോവിഡ് പോസിറ്റീവ് ആണോ പേഷ്യന്റ് ആയതുകൊണ്ടാണ് കോവിഡ് ലേബർ റൂമിൽ ഡെലിവറി ചെയ്യുന്നത് കോവിഡ് പേഷ്യന്റ് അല്ലെങ്കിൽ ഇവിടെ നമുക്ക് 30,000 രൂപ ഡെലിവറി ചാർജ് ഉള്ളൂ അല്ലാതെ പി പി കിറ്റും ഇതൊന്നും വരില്ലല്ലോ കോവിഡ് പേഷ്യന്റ് ആണ് നിങ്ങൾ ആ ബില്ലുകൾ എടുത്ത് നോക്കിയാൽ അറിയാം കോവിഡ് പേഷ്യൻസിനുള്ള മരുന്നുകളാണ് ഈ കൊടുത്തേക്കുന്നത് മരുന്നിന്റെ ബില്ല് എല്ലാം പിന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള NICU ബില്ല് അതെല്ലാം കോവിഡ് പേഷ്യന്റ് ആണത് ശരി ഒരൊറ്റ നിമിഷം ഡോക്ടർ ഞാൻ താങ്കളിലേക്ക് വരാം ഒരൊറ്റ നിമിഷം അനീഷ് ഇതാണ് അവരുടെ വിശദീകരണം അത് ഈ പേഷ്യൻസ് രോഗിയുടെ ബന്ധു എന്താണ് പറയുന്നത് രോഗിയുടെ ബന്ധു പറയുന്നത് കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നാണ് ഇവിടേക്ക് എത്തിച്ചത് അന്ന് ആന്റിജൻ പരിശോധനയിൽ കോവിഡ് പോസിറ്റീവ് ആണെന്ന് കണ്ടതിനെ തുടർന്നാണ് അമ്മയെ ഇവിടെ പ്രവേശിപ്പിച്ചത് അതിനുശേഷമാണ് ഒരു സാധാരണ മുറിയിൽ കയറ്റിയത് എന്നാണ് അവർ പറയുന്നത് കുട്ടിക്ക് പ്രസവശേഷം നടത്തിയ പരിശോധനയിൽ കോവിഡ് നെഗറ്റീവ് ആണ് എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു പക്ഷേ അവർക്ക് പ്രധാനമായും പരാതിയുള്ളത് ഈ പ്രസവത്തിൻ്റെ ചാർജുകൾ കൂടുതലായതിലും ഒപ്പം റൂം റെൻ്റ് എന്ന പേരിൽ ഇത്ര ഭാരിച്ച തുക ഒരു സാധാരണ മുറിയിലാണ് കിടന്നതെന്നാണ് അവർ പറയുന്നത് ഒപ്പം വലിയ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു മുറിയാണ് എന്നും പറയുന്നു ഈ രണ്ട് കാര്യങ്ങളിലും ഭാരിച്ച തുകയാണ് ഈടാക്കിയത് ഈ പി പി കിറ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് നേരത്തെ തന്നെ വിശദീകരണം വന്നത് ഈ പ്രസവ സമയം അടക്കമുള്ള സമയത്ത് കുട്ടികളുടെ പുറത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ കൂടുതൽ ആളുകൾ പി പി കിറ്റ് ധരിക്കേണ്ടി വന്നു എന്നൊക്കെയാണ് സാധാരണഗതിയിൽ പി പി കിറ്റുകളുടെ എണ്ണവും കൂടുതലായി എടുത്തു എന്ന് ഈ കുടുംബം പരാതിപ്പെടുന്നുണ്ട് സനീഷ് അതിനെന്താണ് വിശദീകരണം ശ്രീ ഹാഫിസ് റഹ്മാൻ ഇവിടെ 7 ദിവസത്തെ ഐസൊലേഷൻ ICUയിലാണ് കിടന്നേക്കുന്നത് അത് സാധാരണ റൂമല്ല അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ ടോയ്ലറ്റ് ഇല്ലാതെ ഈ ICU ആകുമ്പം അതിനുള്ള കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റ് ആണ് ഉണ്ടാവുന്നത് അത് സാധാരണ റൂമോ വാർഡോ അല്ല അവിടെ എല്ലാ ഫെസിലിറ്റീസും നമ്മൾക്ക് ഇവിടെ ഏകദേശം 10-25 വെന്റിലേറ്റഡ് പേഷ്യന്റ് ഉള്ള ICU ആണ് ഈ പറയുന്നത് അത് സാധാരണ റൂമായിട്ട് അവർക്ക് തോന്നിയെങ്കിൽ എനിക്കറിയില്ല അവർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നി എന്നുള്ളത് പിന്നെ PPE കിറ്റിന്റെ കാര്യത്തിലും നമ്മൾ ഗവൺമെന്റ് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള നമ്പേഴ്സ് ഓഫ് PPE കിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ അതായത് എനിക്ക് തോന്നുന്നു ഇതിലെല്ലാം കൂടിയും ചാർജ് ചെയ്തേക്കുന്നത് ഏകദേശം 8 ദിവസത്തേക്ക് ചാർജ് ചെയ്തേക്കുന്നത് 2 PPE കിറ്റ് വെച്ചാണ് ചാർജ് ചെയ്തേക്കുന്നത് ഒരു ദിവസം അത് ഗവൺമെന്റ് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള PPE കിറ്റിന്റെ ചാർജ് ആണ് അല്ലാതെ 72,000 രൂപയൊക്കെ വരുമോ 7 ദിവസത്തേക്ക് 72,000 രൂപയൊക്കെ PPE കിറ്റിന് വരുമോ 72,000 രൂപ PPE കിറ്റിന്റെ അല്ല ഇതാണ് ഈ ആളുകൾ കറക്റ്റ് ആയിട്ട് നോക്കാതെ വരുന്നത് 72,000 രൂപ PPE കിറ്റിനല്ല ഈ 72,000 രൂപയിൽ 60,000 രൂപ ഡെലിവറിയുടെ ചാർജാണ് അതിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് നോർമൽ ഡെലിവറി എന്നുള്ളത് എഴുതിയിട്ടുണ്ട് അത് നോർമൽ ഡെലിവറി ഈ ICUയിലാണ് കിടന്നതെങ്കിലും വാർഡിന്റെ ചാർജാണത് നോർമൽ ഡെലിവറിയുടെ ചാർജ് 62,000 രൂപ അല്ല പിന്നെ ഓക്സിജൻ ചാർജസ് ഈ ഇത്രയും ദിവസമുള്ള ഓക്സിജൻ ചാർജസ് 1,800 രൂപയുള്ളൂ നിങ്ങൾ വേറെ പല ഹോസ്പിറ്റലുകളിലും നോക്കിക്കഴിഞ്ഞാൽ അറിയാം 1,800 രൂപയൊന്നുമല്ല ഓക്സിജൻ ചാർജ് ചെയ്യുന്നത് വളരെയധികം ചാർജ് ചെയ്യും മനസ്സിലല്ലേ അപ്പൊ ഈ 76,000 രൂപ 8 ദിവസത്തേക്കുള്ള PPE കിറ്റിന്റെ ചാർജ് എന്ന് പറയുന്നത് അതില് 1,800 രൂപ ഓക്സിജനും 60,000 രൂപ അത് 61,800 രൂപ വേറെ ചാർജാണ് ബാക്കിയുള്ളതേ PPE കിറ്റിന്റെ ചാർജ് ഉള്ളൂ അതായത് ഈ കോവിഡ് കാലത്തൊരു സാധാരണ പ്രസവത്തിന് ഈ 2 ലക്ഷം രൂപയോളം ആകും എന്നാണ് താങ്കൾ പറയുന്നത് 2 ലക്ഷം രൂപ ഇല്ല 2 ലക്ഷം രൂപ ബാക്കി മെഡിസിൻസ് ഉണ്ട് മെഡിസിൻസിന്റെ ചാർജാണ് ഈ പറയുന്നത് ബാക്കി അതെല്ലാം ഗവൺമെന്റ് MRP അനുസരിച്ചുള്ള ചാർജാണ് ഭക്ഷണം കഴിച്ചതിന്റെ ചാർജ് അടക്കം ഇതിനകത്തുണ്ട് ലാബ് ഇൻവെസ്റ്റിഗേഷൻസ് കോവിഡിൽ കുറച്ചും കൂടി കൂടുതൽ നമ്മൾ ഫെറിറ്റിൻ പോലത്തെ ലാബ് ഇൻവെസ്റ്റിഗേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യും ലാബ് ഇൻവെസ്റ്റിഗേഷന് 4,500 രൂപ എന്നുണ്ട് ഇത് കുട്ടിയുടെയും അമ്മയുടെയും എല്ലാം വെച്ചിട്ടാണ് ഈ പറയുന്നത് അല്ലാതെ കോവിഡിന്റെ ട്രീറ്റ് ചെയ്ത കോസ്റ്റ് ഡെലിവറി ചെയ്ത കോസ്റ്റ് NICU കോസ്റ്റ് അതായത് ഈ കുട്ടീനെ നമ്മൾ ഇത്രയും ദിവസം NICU കിടത്തും അവിടെ കോവിഡ് പേഷ്യന്റ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കുട്ടി പോസിറ്റീവ് ആവണമെന്നില്ല 7 ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോ പോസിറ്റീവ് ആവുള്ളൂ അത് കാരണം നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് കിടത്തും ഇമ്മീഡിയറ്റ് ആയിട്ട് കുട്ടീനെ നമ്മൾ ബന്ധുക്കൾക്കോ ആർക്കും കൊടുക്കില്ല അപ്പൊ അതിനുവേണ്ടി കോവിഡ് സെപ്പറേറ്റ് NICU അതിൽ ഓക്സിജൻ കൊടുത്തിട്ടുണ്ട് അതിൽ ഓക്സിജൻ ഹുഡ് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് ശരി ഡോക്ടർ നന്ദി ഞങ്ങളോട് സംസാരിച്ചത് ഞാൻ അതിലെ കൂടുതൽ കയറി ക്രോസ് ചെയ്ത് ചോദിക്കാത്തത് ഇതുപോലത്തെ ഒരു സാഹചര്യമാണല്ലോ അത് ഈ പ്രത്യേകിച്ചും ഈ ഗർഭിണികളൊക്കെ ചികിത്സിക്കുന്ന ഒരു ആശുപത്രിയുമാണല്ലോ എന്തുകൊണ്ട് ആണ് ഞാൻ അതിനകത്ത് ക്രോസ് ചെയ്ത് താങ്കളോട് അധികം ചോദ്യങ്ങൾ ചോദിക്കാത്തത് താങ്കൾ വിശദീകരിക്കാൻ ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ നേരിട്ട് സംസാരിച്ചോളൂ പരാതി ഉന്നയിച്ചയാൾ നമ്മോടൊപ്പം ഞാൻ വരാം പരാതി ഉന്നയിച്ചയാൾ നമ്മോടൊപ്പം വരാം ഉണ്ട് ഇപ്പോൾ ടെലിഫോണിൽ അദ്ദേഹത്തിൻ്റെ പേര് വിഷ്ണു എന്നാണ് വിഷ്ണു ഇത് ഈ ആശുപത്രി അധികൃതർക്ക് വലിയ ആത്മവിശ്വാസത്തോടെ
വിശദീകരിക്കാനാകുന്നുണ്ടല്ലോ. അവർ പറയുന്നത് ഇത്രയും തുകയാകും, അതായത് ഒരു സാധാരണ പ്രസവമാണെങ്കിലും കോവിഡ് കാലത്ത് കോവിഡ് പോസിറ്റീവ് ആയിരുന്ന ഒരാളുടെ പ്രസവം അവരുടെ ആശുപത്രിയിൽ 7 ദിവസം ശുശ്രൂഷിച്ച് പ്രസവം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ 2 ലക്ഷം രൂപയാകുമെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഞാൻ പറയുന്നത് ഞാനിപ്പോ നിലവില് കോതമംഗലത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെ പെയിൻ വന്ന് ഡയറക്റ്റ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അഡ്മിറ്റ് ആക്കാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് കോവിഡ് പോസിറ്റീവ് ആണെന്ന് അറിയുന്നതും അവര് നിരുപാധികം നമ്മളെ കൈ കഴിയുകയാണ് ചെയ്തത് അവിടുന്ന്. അപ്പൊ എനിക്ക് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് ആകെ കിട്ടിയത് ഇവിടെ ചെന്നപ്പോഴാണ് അവർ എന്റെ അടുത്ത് പറഞ്ഞത് നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ 60,000 രൂപ, അതിന്റെ കൂടെ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ചാർജ് വരും എന്ന് പറഞ്ഞു. എക്സ്ട്രാ ചാർജ് എന്ന് പറഞ്ഞാൽ ഇമാതിരി എക്സ്ട്രാ വരും എന്ന് നമ്മൾ വിചാരിക്കുന്നു. അതായത് ആദ്യം സംസാരിച്ചപ്പോൾ 60,000 രൂപയാകും ഈ നോർമൽ ഡെലിവറി, നോർമൽ ഡെലിവറിക്ക് 60,000 രൂപയാണ് എന്റെ അടുത്ത് പറഞ്ഞത്. പിന്നെയും ഇത് തന്നെയാണ് കറക്റ്റ് ആയിട്ട് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത്. എന്നെ കേൾക്കാമോ? കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ. അതായത് ഈ നോർമൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു പ്രശ്നമുള്ള നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളൂ. അവിടെ ഒരു പ്രശ്നമുള്ള ഡോക്ടർ, അതായത് എത്ര പൈസയാകും അവിടെ വന്ന് ഈ പ്രസവത്തിൽ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ 60,000 രൂപയാകും, അതാണ് അതാണ് പൈസ എന്ന് പറയുന്നു. ഒരു നിമിഷം, അതായത് 60,000 രൂപയാകും എന്ന് പറയുമ്പോൾ ഒരു 1 ലക്ഷമോ അല്ലെങ്കിൽ ഒരു 80,000 രൂപയോ 1 ലക്ഷമോ ഒക്കെ ആളുകൾ പ്രതീക്ഷിക്കും, കുറച്ചുകൂടെ കൂടുതലൊക്കെ വരുമെന്ന്. പക്ഷേ 2 ലക്ഷം രൂപ എന്നൊക്കെ പറയുമ്പോൾ അവർക്കത് വലിയ തുകയായിട്ട് തോന്നില്ലേ? അങ്ങനെയല്ല, ഇതിപ്പോ നിങ്ങൾ തന്നെ തെറ്റായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാണ്. നമ്മളുടെ ഈ ഹോസ്പിറ്റലില് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ചാർജുകൾ പറയുന്ന ഒരു ഹോസ്പിറ്റലാണ്. നോർമൽ ഡെലിവറിക്ക് 60,000 രൂപയും 60,000 രൂപ തന്നെ നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളൂ. കോവിഡ് ട്രീറ്റ്മെന്റ് വേറെയുണ്ട്, ഈ കുട്ടികളുടെ ട്രീറ്റ്മെന്റ് വേറെയുണ്ട്. ഇതെല്ലാം ഇവരെടുത്ത് കോവിഡ് ട്രീറ്റ്മെന്റിന് 1 ദിവസം 6,500 രൂപയാകും, അതിന്റെ ചാർജ് ഗവൺമെന്റ് പ്രിസ്ക്രൈബ് ചാർജാണ്. ഇതെല്ലാം ഇവരെടുത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. കുഞ്ഞിന് കോവിഡ് പോസിറ്റീവ് ആയിരുന്നില്ല അല്ലെ? കുഞ്ഞ് കോവിഡ് പോസിറ്റീവ് ആവണമെന്നില്ല, കുഞ്ഞ് കോവിഡ് പോസിറ്റീവ് ആയാലും ഇല്ലെങ്കിലും നമ്മൾ കുഞ്ഞിനെ 3 ദിവസം ഐസൊലേഷനിൽ കിടത്തും, NICU കിടത്തും. കാരണം കുഞ്ഞ് 7 ദിവസം കഴിഞ്ഞിട്ട് പോസിറ്റീവ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ കിടക്കുന്നത്. ഇത് സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ, മെഡിക്കൽ പ്രോട്ടോകോൾസ് ആണ്. ശരി, അതായത് ഈ പറയുന്ന ഇത്രയും തുകയാണ് നിങ്ങളുടെ അടുത്ത് ഒരു കോവിഡ് പോസിറ്റീവ് ആയിട്ട് ഒരാൾ വന്നാൽ അതിൽ കുറഞ്ഞു വാങ്ങാൻ പറ്റുന്നില്ല, ഇതാണ് നിങ്ങളുടെ ഒരു തുക വാങ്ങേണ്ടത്? അങ്ങനെയല്ല, കോവിഡ് ട്രീറ്റ്മെന്റിന്റെ ചാർജ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. കോവിഡ് ട്രീറ്റ്മെന്റിന്റെ ചാർജ് നമ്മൾ ഈ പറഞ്ഞ 6,500 രൂപ ഒരു ദിവസം വരുന്നുള്ളൂ. അല്ല, ഒറ്റ കാര്യം, അത് കൂടാതെ വരുന്ന കാര്യമാണ് ഈ പറഞ്ഞ PPE കിറ്റും കാര്യങ്ങളും. ഇത് ICU കിടന്നാണ്, ഇത് നമ്മൾ ഇപ്പോൾ നിഷേധിക്കാനുള്ള ഇതുപോലൊരു സാഹചര്യമാണല്ലോ, വളരെ മോശം കാലമാണ്. അതുകൊണ്ട് ഞാൻ നിഷേധിക്കുന്നില്ല. അത് ഞാൻ ചോദിക്കുന്ന ഡോക്ടർ, അതായത് നിങ്ങളുടെ അടുത്തേക്ക് സാധാരണ പ്രസവത്തിനാണെങ്കിലും വരുന്നത് കോവിഡ് പോസിറ്റീവ് കൂടെയാണെങ്കിൽ ഈ 2,19,000 രൂപ കയ്യിൽ കരുതിയിട്ട് വേണം വരാനെന്നല്ലേ ഈ പറയുന്നത്? അത് പിന്നെ നിങ്ങൾ വളച്ചൊടിക്കുന്നതിനാണ് നിങ്ങൾ കൊടുത്ത ബില്ലല്ലേ? നിങ്ങൾ കൊടുത്ത ബില്ല് നിങ്ങളുടെ വിശദീകരണം ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടത്, അല്ല 2 ദിവസം അല്ല ചോദിക്കുന്നത്, 7 ദിവസം കിടക്കേണ്ടി വന്നാൽ നിങ്ങൾ 2,19,000 രൂപ വാങ്ങും, അങ്ങനെയല്ലേ ഈ പറയുന്നത്? അല്ല, എത്ര ദിവസം കിടക്കുന്നു, എന്തൊക്കെ മരുന്നുകൾ ഉപയോഗിക്കുന്നു, ഇതിനൊക്കെ ക്ലിയർ ഇങ്ങോട്ട് വരണ്ടു എന്നല്ലേ ഈ പറയുന്ന അർത്ഥം? അങ്ങനെയല്ലേ? അങ്ങനെയല്ല, അങ്ങനെയാണ്. അത് എത്ര ദിവസം ഇവിടെ കിടക്കുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും. അത് ആണ് ഈ കോവിഡ് എന്ന് വെച്ചാൽ പെട്ടെന്ന് മാറുന്ന ഒരു അസുഖമാണല്ലോ, ചിലപ്പോൾ ഉണ്ടാകും കോവിഡ് കിടക്കേണ്ടി വരും. അതായത് നിങ്ങളിപ്പോ അവിടെ വന്നാൽ ഞങ്ങളുടെ സാധാരണ പ്രസവത്തിന് സുഖപ്രസവമാണെങ്കിൽ 60,000 രൂപയാണ് ഞങ്ങൾ ഈടാക്കുക എന്ന് നിങ്ങൾ പറയും. എന്നിട്ട് പക്ഷേ എത്ര ദിവസം നിങ്ങൾ കിടന്നു അത്രയും പൈസ വാങ്ങും, ഏറ്റവും ചെറിയ 7 ദിവസത്തേക്ക് 2,10,000 രൂപയെങ്കിലും വാങ്ങും. ഇതല്ലേ പറയുന്നത്? ഇതല്ലേ ഈ പറയുന്നത് ഡോക്ടർ? അതായത് 7 ദിവസത്തേക്ക് നിങ്ങളുടെ അടുത്ത് ആൾ വരികയാണെങ്കിൽ 2,19,000 രൂപയെങ്കിലും ഞങ്ങൾ വാങ്ങും എന്നല്ലേ ഈ പറയുന്നതിനർത്ഥം? അല്ലേ 8 ദിവസം കംപ്ലീറ്റ് കോവിഡ് ട്രീറ്റ്മെന്റും. അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല ഡോക്ടർക്ക് സംബന്ധിക്കാനെന്താണ് മടിയെന്ന്. അതായത് ഇത്രയും നേരം താങ്കൾ വിശദീകരിച്ചത് അതല്ലേ? അതെ, അതാണ് ഞാൻ ചോദിച്ചത്, അത്രയും ആകുമല്ലോ. 7 ദിവസം കിടക്കുകയും മറ്റും ചെയ്താൽ 2,19,000 രൂപ ഞങ്ങൾ വാങ്ങും. 7 ദിവസം പറയുന്നത് നോർമൽ ഡെലിവറി കോവിഡ് ചെയ്യുകയും കോവിഡ് ട്രീറ്റ്മെന്റും അതിന്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അതുകൂടാതെ കുട്ടിയുടെ വേറെ ബില്ലും ഉണ്ട്, കുട്ടിയുടെ ട്രീറ്റ്മെന്റും NICU ട്രീറ്റ്മെന്റും എല്ലാം കൂടിയും വരുമ്പോ 2,10,000 രൂപയാവും. അതായത് കുട്ടിയുടെ 5 ദിവസത്തെ ബില്ല് 75,494. നിങ്ങളുടെ ആശുപത്രിയിൽ ഒരു സാധാരണ പ്രസവത്തിലൂടെ വന്ന കുഞ്ഞിന്റെ 5 ദിവസത്തെ ബില്ല്, അതായത് കോവിഡ് പോസിറ്റീവ് ആയിട്ടില്ല, ശരിയാണ്, പക്ഷേ പോസിറ്റീവ് ആയിട്ടില്ലെങ്കിലും നിരീക്ഷണത്തിൽ വെക്കേണ്ടതാണ്. ആ കുഞ്ഞിന് 75,494 പ്രത്യേകമായ ബില്ല് കൊടുക്കണം. ആ
കോവിഡ് പ്രത്യേകമായിട്ടൊരു അസുഖമാണെന്നും അതിൽ പ്രത്യേക സംവിധാനങ്ങൾ ആവശ്യമുണ്ട് എന്നൊക്കെ എന്നുമൊക്കെ എല്ലാവർക്കും ഇപ്പോൾ അറിയാം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, വളരെ നന്ദി ഡോക്ടർ ഞങ്ങളോട് സംസാരിച്ചതിന്. ഒരു കാര്യം വ്യക്തമാണ്, അവിടേക്ക് സാധാരണ പ്രസവമാണെങ്കിലും അങ്ങോട്ട് വന്നാൽ 7 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 2,10,000 രൂപയുടെ ബില്ല് കിട്ടും, അത്രയേ ഉള്ളൂ. ഇവിടെ ശ്രീ വിഷ്ണു, നേരത്തെ അങ്ങനെയൊരു ധാരണ നിങ്ങൾക്കുണ്ടായിരുന്നില്ലേ? വലിയ ഹോസ്പിറ്റലാണ്, സ്വാഭാവികമായിട്ടും കോവിഡ് ആണ്, വലിയ സംവിധാനങ്ങൾ ഏർപ്പാടാക്കേണ്ടതായിട്ട് വരും, അതുകൊണ്ട് ഈ തുകയൊക്കെ ആകും എന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ? സാറേ, പുള്ളി പറഞ്ഞത് ഞാൻ കേട്ടു. പുള്ളി പറഞ്ഞത് നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ കോവിഡ് ഇല്ലെങ്കിൽ 35,000, കോവിഡ് ആണെങ്കിൽ 60,000 എന്ന് പുള്ളി ഇപ്പൊ എടുത്തു പറയുന്നത് ഞാൻ ശ്രദ്ധയപ്പെട്ടു. കോവിഡ് പോസിറ്റീവ് പുള്ളി പറഞ്ഞത് ഞാൻ കേട്ടിരുന്നു. അപ്പം ഞാൻ ചെയ്ത് ശ്രദ്ധയപ്പെട്ടു. പുള്ളി ഇപ്പൊ പറഞ്ഞത്, ഇപ്പൊ ലൈവിൽ പറഞ്ഞതാണ് ഞാൻ കേട്ടത്. ഞാൻ വിളിക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് വൈഫ് ഇങ്ങനെ ഇവിടെ ടെസ്റ്റ് ചെയ്തു, ആന്റിജൻ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞപ്പോൾ അവർ എന്റെ അടുത്ത് പറഞ്ഞത് നോർമൽ ഡെലിവറി ആണെങ്കിൽ 60,000 രൂപ, അതല്ലെങ്കിൽ സിസേറിയൻ ആണെങ്കിൽ 1,00,000 ആവും എന്ന് പറഞ്ഞു. നിലവിൽ 60,000 രൂപ എന്നുള്ള കണക്കൂട്ടിൽ നിന്ന് നമ്മൾ ചെന്നു. ഇവരും അവിടെ പറയുന്നു അവിടെ കോവിഡ് ട്രീറ്റ്മെന്റ് കൊടുത്തു എന്ന് പറയുന്നു. കോവിഡ് എന്റെ വൈഫിന് ഒരു ട്രീറ്റ്മെന്റും പ്രത്യേകിച്ച് അവർ നിലവിൽ കൊടുത്തിട്ടില്ല. അത് കൂടാതെ ഐസിയുയിൽ കിടത്തുന്നതിന് വേറെ ചാർജ് ഉണ്ടെന്നാണ്. കോവിഡ് പോസിറ്റീവ് ആണ്, ആന്റിജൻ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആണെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഇവര് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നും കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം സാറ് പറഞ്ഞു അങ്ങനെ പറയാൻ സാധിക്കുന്നതല്ല. കോവിഡിന്റെ ചികിത്സ എന്താണെന്ന് അവരല്ലേ തീരുമാനിക്കുക. കോവിഡിന്റെ ചികിത്സ ഇവര് പറഞ്ഞു ഐസിയുടെ ചാർജ് ഉണ്ടെന്ന് പറഞ്ഞു. ഐസിയു കിടത്തി കഴിഞ്ഞാൽ രോഗിക്ക് അറിയാമല്ലോ ഐസിയു കിടത്തിയിട്ടുണ്ടെന്ന്. ഐസിയു കിടത്തിയിട്ടില്ല, ഓക്സിജൻ കൊടുത്തിട്ടില്ല. ഐസിയുന്റെ ബില്ല് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സംസാരിച്ചതിന് ശേഷം അതെനിക്ക് കുറവ് ചെയ്ത് തന്നു. പക്ഷെ ഓക്സിജൻ ഒന്നും ഇവര് കൊടുത്തിട്ടില്ല. ഇതിപ്പോ അവരേതാണ് സമ്മതിക്കാനെന്ന് തോന്നുന്നില്ല വിഷ്ണു. അവരുടെ സാങ്കേതികമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ പോകും. അതുകൊണ്ട് അത് ആ നിലക്ക് നിയമപരമായിട്ട് തന്നെ നേരിടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരിപ്പോൾ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇത് ഞങ്ങൾ ഇങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഈ നിലക്ക് മാത്രമേ നിങ്ങൾക്ക് ബില്ല് തരാൻ പറ്റുകയുള്ളൂ, സൗകര്യമുണ്ടെങ്കിൽ വന്നാൽ മതി എന്ന മറ്റുള്ള വർത്തമാനമാണ് അവർ പറയുക. അതുകൊണ്ട് വളരെ നന്ദി വിഷ്ണു, ആ നിലക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ. വളരെ നന്ദി ഡോക്ടർ ഹാഫിസ് റഹ്മാൻ ഞങ്ങളോട് സംസാരിച്ചതിന്, വളരെ നന്ദി. എം എസ് അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, നിയമപരമായിട്ടും ഇത് സ്വകാര്യ ആശുപത്രികൾ അവർക്ക് തോന്നുന്ന വിധത്തിലാണ് അവരുടെ ബില്ലൊക്കെ നിശ്ചയിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് ചോദിച്ചാൽ ഇന്ന ഇന്ന കാര്യങ്ങളാണ് അവരിങ്ങോട്ട് വിശദീകരിച്ച് നമ്മളുടെ ചോദ്യങ്ങളെ ഇല്ലാതാക്കുകയാണ് ചെയ്യുക. ഏത് വിധത്തിലാണ് അതിനെ പരിഗണിക്കേണ്ടത്? തീർച്ചയായും അക്ഷരാർത്ഥത്തിൽ സാധാരണക്കാരായ ആളുകൾ പെട്ടുപോകുന്ന അവസ്ഥയാണ്. ഇപ്പോൾ വിഷ്ണുവിന്റെ കാര്യം തന്നെ ആശുപത്രിയിൽ വിളിച്ച് അന്വേഷിക്കുമ്പോൾ 60,000 രൂപ സാധാരണ കോവിഡ് ബാധിച്ച ആളുടെ പ്രസവത്തിനെന്ന് പറയുമ്പോൾ ആ ഒരു ബില്ലും പ്രതീക്ഷിച്ചാണ് വിഷ്ണുവിനെ പോലുള്ള ആളുകൾ ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ. ഇതിനുശേഷമാണ് മറ്റ് ഒളിഞ്ഞിരിക്കുന്ന ചിലവുകൾ, പി പി കിറ്റിൻ്റെ തുക, ഐസിയുടെ തുക, റൂം റെൻ്റ് ഇങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളുമായും ആശുപത്രി അധികൃതർ മുന്നോട്ട് വരികയും ഈ പ്രസവ ചെലവ് അല്ലെങ്കിൽ ആശുപത്രി ചെലവ് താങ്ങാൻ കഴിയാത്തവരും സാധാരണക്കാരായ ആളുകൾ വലയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇവർ ഏർപ്പെടുത്തുന്ന പല ക്രമീകരണങ്ങൾക്കും വൻതുകയാണ് ഈടാക്കുന്നത്. സാധാരണ മുറിയിൽ കിടത്തുന്നുവെങ്കിലും അത് ICU എന്ന് പരിഗണിച്ച് ആ ചികിത്സ നൽകുന്നു, അല്ലെങ്കിൽ മറ്റു ഒളിഞ്ഞിരിക്കുന്ന ചിലവുകൾ. ഒരുപക്ഷെ ചിലയിടങ്ങളിൽ രോഗികൾ തന്നെ ഇപ്പോൾ ഇത്തരം പ്രവണതകൾ ചോദ്യം ചെയ്തു തുടങ്ങുമ്പോൾ ചെറിയ ഡിസ്കൗണ്ടുകൾ എന്ന രീതിയിൽ ചെറിയ ഇളവുകൾ ചെയ്യുന്നു. ഇത്തരത്തിൽ ചോദിച്ചു നിൽക്കാൻ ശേഷിയില്ലാത്ത ആളുകൾ ഉള്ള തുക അടച്ച് എങ്ങനെയെങ്കിലും തടിയൂരി ആഭരണങ്ങളും മറ്റും പണയം വെച്ചൊക്കെ തടിയൂരി വീട്ടിലേക്ക് പോകുന്നൊരു അവസ്ഥയുമാണ്. എന്തായാലും ഹൈക്കോടതി പോലും ഈ വിഷയത്തിൽ വളരെ ഗൗരവമായി ഇടപെട്ടിട്ടുണ്ട്, ഇന്ന് കേസ് പരിഗണിക്കുന്നുമുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ ഇനി ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് കണ്ടറിയുക തന്നെ വേണം. സനീഷ്, ശരി, നന്ദി അനീഷ് വിവരങ്ങൾക്ക്.